ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമല്ല രാജ്യം ഭരിക്കുന്നത്, മറിച്ച് രാജ്യത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തിരശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന പ്രാകൃത മനോഭാവമുള്ള സംഘപരിവാറാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. എൽഡിഎഫ് എരമം കുറ്റൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മാതമംഗലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതനിരപേക്ഷത തകർക്കുവാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി രാജ്യത്ത് ചെയ്യുന്നത്. ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വമല്ല, മറിച്ച് രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് തിരിശീലയ്ക്ക് പിന്നിൽ നിൽക്കുന്ന പ്രാകൃത മനോഭാവമുള്ള സംഘപരിവാറാണ്. സ്വകാര്യവൽക്കരണത്തിലൂടെ മുതലാളിമാർക്ക് സൗജന്യമായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൈമാറുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇത് സാധാരണ ജനങ്ങളുടെ തകർച്ചയ്ക്കാണ് കാരണമാകുന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു. ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ പിന്നിൽ നിന്ന് പൂർണ്ണമായും പ്രവർത്തിച്ച സംഘപരിവാർ പ്രാകൃത കാഴ്ചപ്പാടുകാർ അവർക്ക് എല്ലാ സഹായവും സാമ്പത്തികമായി തങ്ങളെ സഹായിച്ച കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണ സഹായവും എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഭരണനിർവഹണം രാജ്യത്ത് നടക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് വലിയ തകർച്ച നേരിടുകയാണ്. ആ തകർച്ച കാണാനോ പരിഹരിക്കാനോ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവില്ല. ഇപ്പോ കോവിഡ് കാലം വന്നപ്പോ ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യത്തെ 3 മാസം 22% കുറഞ്ഞു. കോവിഡിന്റെ മറവിൽ പാർലമെന്റിനെ നിശബ്ദമാക്കി ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കർഷകരെ ഇല്ലാതാക്കുന്ന നടപടികളും നിയമങ്ങളും നടപ്പിൽ വരുത്തുന്ന കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ സുരക്ഷയെയും സാമ്പത്തിക കാര്യങ്ങളെയുമാണ് വെല്ലുവിളിക്കുന്നത്. പാർലമെന്റിനെ നിശബ്ദമാക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചെങ്കിലും രാജ്യത്തെ സാധാരണക്കാരനെ നിയന്ത്രിക്കാൻ മോദിക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള തെളിവാണ് ഡൽഹിയിലെ കർഷക സമരമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു കാര്യമേ നാട്ടിൽ ഉറപ്പായിട്ടുണ്ട്, എല്ലാം ബുദ്ധിപ്രവാദത്തിന് ധനം ഉപയോഗിച്ച് വിലക്ക് വാങ്ങി ഈ നാടിന്റെ എല്ലാ നന്മകളെയും തല്ലിക്കെടുത്താം എന്ന വ്യാമോഹം അസ്തമിച്ചു കഴിഞ്ഞു. പോരാട്ടത്തിന്റെയും സമരത്തിന്റെയും വഴിയിൽ തന്നെയാണ് ഇന്ത്യ സഞ്ചരിക്കുക എന്ന് ലോകത്തോട് വിളംബരം ചെയ്ത വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ്. ആ സമരങ്ങളുടെ ഉജ്ജ്വലമായ പ്രതിഫലനം ഇടതുപക്ഷാനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുകയാണ്. അദാനിക്കും അംബാനിക്കും സ്വാതന്ത്ര്യമേകുന്ന സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് സ്വാതന്ത്ര്യമേകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മരിക്കുന്നത് വരെയുള്ള സംരക്ഷണം എല്ലാ ദിവസവും 100 രൂപ കൊടുക്കുന്ന ലോകത്തിലെ ഏക ഭരണമാണ് ഈ കേരളത്തിൽ നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിലിരുന്നാൽ ആർക്കാണ് സാന്ത്വനം എന്ന ചോദ്യത്തിന് അവിടെ അദാനിക്കും അംബാനിക്കുമാണ്, ഇവിടെ നാട്ടുപുറത്തെ പട്ടിണി കിടക്കുന്നവരാണ് എന്ന വ്യത്യാസം നാട് തിരിച്ചറിയുക. അജിത് കുമാർ അനീക്കം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി വി ഗോവിന്ദൻ, സി സത്യപാലൻ, ടി ഐ മധുസൂദനൻ, കെ ബി ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.